എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് തൈറോയ്ഡ് രോഗികൾ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് തൈറോയ്ഡ് രോഗങ്ങൾ. രണ്ട് തരത്തിലാണുള്ളത്, ഒന്ന് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്, ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. നമ്മുടെ ശരീരത്തിലെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് ശരീരത്തിൽ വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അതേപോലെ തൈറോയ്ഡ് ഹോർമോണ് ഉൽപ്പാദന കുറവ് മൂലം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്നും പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തൈറോയിഡ് എന്ന് പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ക്യാബേജ്, രണ്ട് കോളിഫ്ലവർ, മൂന്ന് വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, നാല് ധാരാളം പഞ്ചസാര അടങ്ങിയ മധുര പലഹാരങ്ങൾ, അഞ്ച് ബേക്കറി പലഹാരങ്ങൾ, ആറ് നമ്മൾ ടിന്നിലൊക്കെ അടച്ചിട്ടുണ്ടാവുന്ന, അതായത് പാക്കറ്റായിട്ട് കിട്ടുന്നതും നമ്മുടെ ബേക്കറിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടല്ലോ, അങ്ങനെ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. അതുപോലെ തന്നെ മൈദ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പലഹാരങ്ങൾ, പിന്നെ കപ്പ. ഇത്രയും ഭക്ഷണങ്ങളാണ് നമ്മൾ മെയിനായിട്ട് തൈറോയ്ഡ് രോഗികൾ ഒഴിവാക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പം പ്രോട്ടീൻ നമുക്ക് ആവശ്യമാണ്, പക്ഷേ ഒരു പരിധിയിലധികം നമ്മൾ തൈറോയ്ഡ് രോഗികൾ ധാരാളം എന്താ പറയുക നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ധാന്യങ്ങളും മറ്റും കഴിക്കുമ്പോൾ നമ്മൾ 25 മുതൽ 30 ഗ്രാമിന് മേലെ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പരമാവധി നമ്മളത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും ഭക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും തൈറോയ്ഡ് രോഗികൾ ഒഴിവാക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.